എടി വന്ന് കയറിയ ദിവസം തന്നെ മൊത്തത്തിൽ പണിയാണല്ലോ കിട്ടിയത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി. അളി ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? പറയണം. ചോദിക്കടേ. ഈ നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ നീ എങ്ങനെ സ്വപ്നത്തെ കണ്ട്? എടി ചില സമയത്ത് ഞാൻ ഇവക്ക് കാര്യങ്ങളൊക്കെ സ്വപ്നം കാണാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ആരും വിശ്വസിക്കൂല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളോടൊന്നും പറയാത്തത്. അല്ല, നിനക്ക് ഇങ്ങനത്തെ സ്വപ്നങ്ങളുടെ കണ്ട് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ നേരത്തെ? അതിന് മുന്നേ കണ്ടിട്ടുണ്ട്. എടി സംഭവം, എനിക്ക് ഷൂട്ടുള്ള ഒരു സമയത്ത് മൂന്നാറായിരുന്നു ഷൂട്ട്. കോടമഞ്ഞ് കൂടിയോണ്ട് ഷൂട്ട് പെട്ടെന്ന് പാക്കപ്പായി. പാക്കപ്പ് ആയിട്ട് ഞാൻ റൂമിലൊന്ന് പെട്ടെന്ന് ഫ്രഷായി കിടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടു. എന്തോ സ്വപ്നം? എടി സംഭവം, കോടമഞ്ഞിന്റെ ഇടയിൽ കൂടെ ഒരു കുട്ടി നടന്നു വരാ. പെട്ടെന്ന് ആ കുട്ടി ഒരു പൊട്ടക്കിണറ്റിൽ വീണു. ഇതായിരുന്നു സ്വപ്നം കണ്ടത്. എന്നിട്ടെന്താ, രാവിലെ ആയപ്പോ ഹോട്ടലിൽ ഒരു പയ്യൻ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, തൊട്ടടുത്തുള്ള ഏതൊരു പൊട്ടക്കിണറ്റിൽ ഒരാൾ വീണ് മരിച്ചു. അതെങ്ങനെ, നീ കണ്ടത് ഒരു കുട്ടി കിണറ്റിൽ വീഴുന്നതല്ലേ? എടി സംഭവം, ഒരു കുട്ടി അല്ലെങ്കില് ആളുടെ പേര് കൃഷ്ണൻകുട്ടിന്നാ. ഓ, ഇതുവല്ലതും ഉള്ളത് തന്നെയാ. ഇത് തന്നെ പ്രശ്നം. ഇതുകൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാത്തത്. അങ്ങനെയാണെങ്കിലേ നിനക്ക് എന്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിനക്ക് സ്വപ്നം കൊണ്ടുകൂടെ? ഇത് ഈ സ്വപ്നം എന്ന് പറയണതേ നമ്മൾ കരുതിക്കൂട്ടി വരുന്ന സാധനമൊന്നുമല്ല. എങ്കിലും എന്റേത് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വപ്നം കാണാം. എന്ത് കാര്യം? അതായത് ഞാൻ ഏതെങ്കിലും നല്ല യു കെ കാരനായ സുന്ദരനായ പയ്യനെ കല്യാണം കഴിക്കുന്നതൊക്കെ നിനക്ക് സ്വപ്നം കണ്ടുപിടിച്ചാരു. അളിയ ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് വേറെ ഒരു പണിയില്ലല്ലേ ഇവിടെ സ്വപ്നമൊക്കെ കാണാൻ. ഇവിടെ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ആവശ്യം പോലും തലവേദനകളുണ്ട്, അപ്പോഴാണ് അവിടെ ഇക്ലി സ്വപ്നവും കൂടെ. എടി പട്ടി, കല്യാണം എന്ന് പറയുന്നത് ഇക്ലി സ്വപ്നം അല്ല കേട്ടോ. അതെ, കല്യാണം ഇക്ലി സ്വപ്നമല്ല, പക്ഷെ കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി. ഓ, രണ്ടും കൂടി ഒന്ന് നിർത്തുവോ? നമുക്ക് മാറ്ററിലേക്ക് വരാം. വീടിന്റെ കാര്യം എന്ത് ചെയ്യുന്ന ആദ്യം? അതെ അതെ. എന്തായാലും നാളെ നേരം വെളുക്കുമ്പോ ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാകുമല്ലോ. ഉണ്ടാക്കി പറ്റോ? എന്നാൽ എന്റെ ഡൗട്ട്, ആ ബ്ലഡ് എങ്ങനെയാണ് അവിടെ വന്നത്? ഇനി തെറസിന്റെ മണ്ടയിൽ ആരെങ്കിലും കൊന്നിട്ടേക്കുന്നോ? രാത്രി കരുതാ കിടന്ന് വളയ്ക്കുന്ന കിടന്നു അങ്ങനെ അവിടെ അവിടെ കുഞ്ഞം മേടം. ദൈവമേ, പുതിയ വീടാണ്, പുതിയ സ്ഥലമാണ്. ഇവിടെയാണെങ്കിൽ ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം പെമ്പിള്ളേരാണ്. അവരാണെങ്കിൽ എന്നെ വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. ഒരാപത്തും വരുത്തല്ലേ ദൈവമേ, കാത്തോളണേ ദേവി. ആരെ ഞാൻ തിരിഞ്ഞു നോക്കൂല. എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് മനസ്സിലായി. എന്റെ അപ്പ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യക്ഷിമാർ ബാക്കി നിന്ന് ചിരിക്കും, തിരിഞ്ഞു നോക്കി ആ രക്തം കുടിക്കുമെന്ന്. ഞാൻ നോക്കൂല, എന്റെ അമ്മച്ചാണ് നോക്കൂല. ഇത് ഞാനാ, പപ്പിയാ. ജയനിത് എന്തു നോക്കുന്നേ? കാല് രണ്ടും തറയിൽ ഒട്ടാ നോക്കിയതാണ് ഞാൻ. എന്റെ രണ്ട് കാലും തറയിൽ തന്നെ വെച്ചിരിക്കുക. മോളെന്ത് ഈ സമയത്ത് ഉറങ്ങാതെ കിടന്ന് കറങ്ങി നടക്കണേ? എനിക്ക് ഉറക്കം വരുന്നില്ല ജയ, വീട് മാറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ല ജയൻ, എന്താ ഉറങ്ങാത്തെ? എനിക്ക് അതുപോലെ തന്നെ മോളെ, വീട് മാറിയോണ്ടായിരിക്കും ഉറക്കം വരണില്ല. വീട് മാറിയതുകൊണ്ടാണോ അതോ ഗോസ്റ്റിനെ പേടിച്ച ഉറങ്ങാതിരിക്കുന്നതാണോ? അയ്യേ, എനിക്ക് അങ്ങനെ ഗോസ്റ്റിനെ പേടിയൊന്നുമില്ല. അതുപോലെ ഞാൻ അരയിൽ രക്ഷ എഴുതി കെട്ടിട്ടുണ്ട്. ഓ, വെരി ഗുഡ്. ആ പിന്നെ ജയ, ഇവിടെ അടുത്തെങ്ങാനും മദ്യം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ പാതിരാത്രിയില്ല, ഈ പാതിരാത്രിയൊന്നും കിട്ടൂല മോളെ. അങ്ങനെ പറയല്ലേ ജയ, പ്ലീസ് എന്തെങ്കിലും ഒരു ചാൻസ്. എനിക്ക് രണ്ടെണ്ണം കഴിക്കാതെ ഉറങ്ങാൻ പറ്റത്തില്ല. അയ്യോ, കടയെല്ലാം അടച്ചാണല്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ലൊരു കട്ടൻ ചായ ഇട്ടുതരാം. അത് മദ്യമാണെന്ന് പറഞ്ഞ് കടകടാന്ന് കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയാൽ. അല്ലെങ്കിൽ പോട്ടെ. ആ ജയന് ഗോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ അറിയത്തില്ലേ? ഒന്ന് പറഞ്ഞു തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് കിടന്ന് ഉറങ്ങാം. ഇപ്പോഴാ ജയന് ഗോസ്റ്റിനെ ഒന്നും പേടിയില്ലെന്നല്ലേ പറഞ്ഞു, പിന്നെന്താ പ്രശ്നം? എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എനിക്ക് ഉറക്കം വരണം. ഞാൻ ഉറക്കം വരുന്നുണ്ടോ? യു ആർ സോ ലക്കി, എനിക്ക് ഉറക്കം വരുന്നില്ല.
ഓക്കേ ദെൻ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ പോവാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിന്നെ പാതി രാത്രിയിലല്ലേ പ്രയാത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിരിക്കണം. ഇവിടെ മനുഷ്യൻ പേടിച്ച് ഊരിണ്ട്, എങ്ങനെ ഉറക്കോ വരാതെ കിടന്നാലും കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ലാതെ ഇരിക്കുമ്പോഴാണ് അവളെ പ്രയാത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്.